ഡൽഹി ക്യാപിറ്റൽസ് നൽകിയ 136 റൺസ് വിജയലക്ഷ്യത്തെ അനായാസം മറികടക്കുമെന്ന നിലയിൽ നിന്ന് 17 റൺസ് നേടുന്നതിനിടെ 6 വിക്കറ്റ് കൈവിട്ട് സ്വയം കുഴി തോണ്ടിയ ശേഷം രാഹുൽ ത്രിപാഠി നേടിയ സിക്സിന്റെ ബലത്തിൽ ഫൈനൽ കടന്ന കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്. ഷാർജ ബാറ്റിംഗ് പ്രയാസകരമായ വിക്കറ്റിൽ 19.5 ഓവറിലാണ് കൊൽക്കത്തയുടെ ഈ 3 വിക്കറ്റ് ജയം. പക്ഷെ അവസാനം അങ്ങോട്ട് കൊൽക്കത്തയ്ക്ക് അടിപതറിപ്പോ എന്ന് പറയേണ്ടി വരും. ഗംഭീര തുടക്കം തന്നെയായിരുന്നു വെങ്കടേഷ് അയ്യറും ശുഭ്മൻ ഗില്ലും കൊൽക്കത്തയ്ക്ക് വേണ്ടി കൊടുത്തത്. 96 റൺസ് വരെ ഒരു വിക്കറ്റ് പോലും നഷ്ടപ്പെടാതെ ഇരുവരും നിന്നു. വെങ്കടേഷ് അയ്യർ വീണ്ടും 50 എത്തി. ഭാവിയിൽ ഇന്ത്യക്ക് വേണ്ടി ഗംഭീര തുടക്കങ്ങൾ നൽകുമെന്ന് വീണ്ടും വീണ്ടും അടിവരയിട്ട് തെളിയിക്കുന്ന ഒരു കൺസിസ്റ്റൻസി തന്നെയാണ് വെങ്കടേഷ് അയ്യർ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. നല്ലൊരു രീതിയിൽ തന്നെ വെങ്കടേഷ് അയ്യറിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ ശുഭ്മൻ ഗില്ലും കളിച്ചു. അങ്ങനെ 96 റൺസ് എടുത്തപ്പോഴാണ് റബാഡയുടെ ബോളിങ്ങിൽ വെങ്കടേഷ് അയ്യർ ഔട്ടാകുന്നത്. പക്ഷെ അതിനുശേഷം പിന്നെ തുടർ വിക്കറ്റുകളുടെ കാഴ്ച. കൊൽക്കത്ത അതുവരെ ഫൈനൽ ബർത്ത് ഉറപ്പിച്ച് കഴിഞ്ഞു. പക്ഷെ ആ വിക്കറ്റിന് ശേഷം പിന്നെ തുടർച്ചയായി വീണത് 6 വിക്കറ്റുകളാണ്. അതിനുശേഷം ഡൽഹി പിന്നീട് കളി തിരിച്ചു കൊണ്ടുവരുമെന്നൊരവസ്ഥയിൽ വരെ കാര്യങ്ങളിലേക്ക് എത്തിപ്പോയി. അവസാനം 3 പന്തിൽ 6 റൺ ജയിക്കണമെന്ന രീതിയിൽ നിൽക്കുകയായിരുന്നു. ആ പന്തിലാണ് രവിചന്ദ്രൻ അശ്വിൻ ഓണ ഹാട്രിക് ആയിരുന്നു. അടുത്ത എറിഞ്ഞ പന്ത് ഷോർട്ട് പിച്ച് പന്ത് രാഹുൽ ത്രിപാഠി നേരെ ലോങ് ഓഫിലൂടെ സിക്സ് അടിക്കുന്ന കാഴ്ച കാണുകയുണ്ടായി. അങ്ങനെയാണ് കൊൽക്കത്ത ജയിച്ചു കയറിയത്. ഇതുപോലെയാണ് ഫൈനൽ കളിക്കാൻ പോകുന്നതെങ്കിൽ ചെന്നൈ ഉറപ്പായും വരിഞ്ഞു മുറുക്കും കൊൽക്കത്തയെ. അതുകൊണ്ട് തന്നെ മിഡിൽ ഓർഡർ കൊൽക്കത്തയ്ക്ക് ഇനിയും ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. കുറേയധികം ഡോട്ട് ബോളുകളും ഒക്കെ സംഭവിക്കുന്നുണ്ടായിരുന്നു കൊൽക്കത്തയുടെ ബാറ്റിങ്ങിൽ മിഡിൽ ഓർഡറിൽ. സോ അതൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് വേണം കൊൽക്കത്തയ്ക്ക് ഇനി ഭാവി കളിയിൽ, പ്രത്യേകിച്ച് ഫൈനൽ ചെന്നൈക്കെതിരെ പോരാടാൻ.